ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഒരു തെർമോകോൾ പീസും എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരേ അളവിനാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് തെർമോകോൾ കട്ടറോ ബ്ലേഡോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒരേ അളവിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തെർമോകോൾ പീസിൽ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാതെ കട്ടിയുള്ള കാർഡ്ബോർഡ് പീസിലോ അങ്ങനെ എന്തെങ്കിലും വരച്ചെടുത്തതിന് ശേഷം തെർമോകോളിലോട്ട് വരച്ചിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഒരേ അളവിന് കിട്ടും. ഈ കട്ട് ചെയ്തെടുത്തതിനെ വീണ്ടും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലെടുത്തതിന് ശേഷം ഗ്ലൂ ഇട്ട് കൊടുത്ത് ദാ ഇതുപോലെ ഓരോന്നായിട്ട് ഒട്ടിക്കണം. ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്ക് ബോട്ടിലിൻ്റെ താഴ്വശത്തു നിന്നാണ് ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളോ മറ്റേതെങ്കിലും ഗ്ലൂ ആണ് നല്ലത്. ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് തെർമോകോൾ ഒട്ടിക്കാൻ പറ്റില്ല, തെർമോകോൾ ഉരുകിപ്പോകും. ഞാൻ ദാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒട്ടിക്കണം. ദാ ഈ ഒരു രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് തെർമോകോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരേ അളവിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അളവ് തെറ്റിപ്പോവാണെങ്കിൽ ദാ ഇതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഒട്ടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പരസ്പരം ചേർന്ന് വരാത്ത രീതിക്ക് വേണം ഒട്ടിക്കേണ്ടത്. അപ്പോൾ ബോട്ടിൽ മൊത്തത്തിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഞാൻ ദാ നെക്കിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അടുത്ത് ഞാൻ ബോട്ടിലിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബോട്ടിലിന് മൊത്തമായിട്ട് ദേ ഇതുപോലെ കളർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ തെർമോകോളിൻ്റെ ഈ ഇടയ്ക്ക് വരുന്ന ഭാഗത്ത് ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കണം. അങ്ങനെ ബോട്ടിലിന് മൊത്തമായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് പേൾ കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ഡീപ്പ് റോസ് ആണ്. ആദ്യം ഞാൻ ദാ ഇതുപോലെ ഫിംഗർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഒന്നേന്ന് ബോട്ടിലിന് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് സ്പോഞ്ച് വെച്ചാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പേൾ ഗ്രീൻ കുറച്ച് സ്പോഞ്ചിലെടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലെയർ മുഴുവനായിട്ട് ഗ്രീൻ കളർ ചെയ്തെടുക്കണം. സ്പോഞ്ച് ഇല്ലെങ്കിൽ പെയിന്റ് ബ്രഷ് വെച്ച് ചെയ്താലും മതി. ഗ്രീൻ കളർ ഒരു ലെയർ ചെയ്തെടുത്തതിന് ശേഷം ഡീപ്പ് റോസ് വെച്ചിട്ട് അടുത്ത ലെയർ ചെയ്തെടുക്കണം. ഇങ്ങനെ രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രീൻ കളറിലൊക്കെ കളർ പറ്റാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല. ലാസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഗ്രീൻ കളർ ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തെ ലെയർ മുഴുവനായിട്ട് ഈ കളർ തന്നെ ചെയ്തെടുക്കണം. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇതുപോലെ ഡീപ്പ് റോസ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കളർ ചെയ്ത് ആദ്യം ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മൊത്തം ചെയ്തെടുത്തതിന് ശേഷം ഗ്രീൻ കളർ ഇതുപോലെ തന്നെ വീണ്ടും ചെയ്തെടുക്കണം. ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പെയിന്റ് ബ്രഷ് വെച്ചിട്ട് ഗ്രീൻ കളറായ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്നുകൂടെ കളർ ചെയ്തെടുക്കണം. ഇനി അടുത്ത് നെക്കിൻ്റെ ഭാഗത്തും ഈ സെയിം കളർ വെച്ചിട്ട് തന്നെ സ്പോഞ്ച് വെച്ച് കളർ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഗ്രീൻ കളറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗ്രീൻ കളറിൻ്റെ താഴെയായിട്ട് ഡീപ്പ് റോസ് വെച്ചിട്ട് ഒന്നും കൂടി കളർ ചെയ്തെടുക്കണം. തെർമോകോൾ വെച്ചിട്ട് മുമ്പ് ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും.